നമസ്കാരം കെസിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സമ്പൽ സമൃദ്ധിയുടെ പൊൻകണിയുമായി വിഷു വന്നെത്തി. കോവിഡ് ആശങ്കകൾ ഒഴിഞ്ഞ സാഹചര്യത്തിൽ ഇത്തവണ വിഷു ആഘോഷം കെങ്കേമമാക്കുവാനുള്ള ഒരുക്കങ്ങളിൽ മലയാളികൾ. കേരയിൽ പദ്ധതിയുടെ ആവശ്യകത ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ പിലിക്കോട് പ്രദേശത്ത് ഗൃഹസന്ദർശനവുമായി ഡിവൈഎഫ്ഐ. തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഗൃഹസന്ദർശനം. സാമൂഹിക ക്ഷേമത്തിനും മധൂർ ക്ഷേത്രത്തിന്റെ നവീകരണം ഉടൻ പൂർത്തിയാക്കുന്നതിനുള്ള പ്രാർത്ഥനയുമായി എടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതിയുടെ പദയാത്ര. എടനീർമഠം മുതൽ മധൂർ ക്ഷേത്രം വരെയായിരുന്നു പദയാത്ര. ബീറ്റ തലാസീമിയ മേജർ എന്ന മാരക അസുഖം ബാധിച്ച 10-വയസ്സുകാരി ചികിത്സാ സഹായം തേടുന്നു. പാക്കത്തെ വിവേകയാണ് ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നത്. മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ധർണ നടത്തി. നിരവധി പേർ ധർണാ സമരത്തിൽ പങ്കെടുത്തു. ഭാസ്കര കുമ്പള രക്തസാക്ഷി ദിനാചരണം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. സമ്പൽ സമൃദ്ധിയുടെ പൊൻകണിയുമായി വിഷു വന്നെത്തി. കോവിഡ് ആശങ്കകൾ ഒഴിഞ്ഞ സാഹചര്യത്തിൽ ഇത്തവണ വിഷു ആഘോഷം കെങ്കേമമാക്കുവാനുള്ള ഒരുക്കങ്ങൾ നാടെങ്ങും നടന്നുവരികയാണ്. വിഷു വിപണിയിലെ തിരക്കിൽ വീർപ്പുമുട്ടുകയാണ് കാസർഗോഡ് നഗരം. സമൃദ്ധിയുടെ കാഴ്ചകളുമായി വിഷു വന്നണയുവാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. കോവിഡ് ആശങ്കകൾ ഒഴിഞ്ഞ സാഹചര്യത്തിൽ നാടും നഗരവുമെല്ലാം വിഷു ആഘോഷം കെങ്കേമമാക്കുവാനുള്ള ഒരുക്കങ്ങളിലാണ്. നെയ്ത്തിരി കത്തുന്ന നിലവിളക്കിനു മുന്നിൽ ഓട്ടുരുളിയിൽ കണിക്കൊന്നയും പൂങ്കുലയും അരിയും നെല്ലും നാളികേരവും പുത്തൻ പുടവയും പൊൻപണവും വാൽക്കണ്ടാടിയും കണിവെള്ളരിയും കൃഷ്ണവിഗ്രഹവും കണ്ടുണരുന്ന മലയാളിക്ക് വിഷുഫലം ഒരിക്കലും പിഴക്കാറില്ല. ഒരു വർഷത്തെ ഐശ്വര്യമാണ് വിഷു കൈനീട്ടം. പകലും രാത്രിയും പപ്പാതി പങ്കിടുന്ന വിഷുവിൻ്റെ കാർഷിക സംസ്കൃതി കാലാന്തരത്തിൽ കൈമോശം വന്നുവെന്ന സത്യവും പലരും പങ്കുവെക്കുമ്പോഴാണ് ഗതകാല സ്മരണകൾ അയവിറക്കിക്കൊണ്ട് വീണ്ടും ഒരു വിഷു വന്നെത്തിയിരിക്കുന്നത്. വിളവെടുപ്പ് ഉത്സവവും ഗൃഹാതുരത്വത്തിൻ്റെ സ്മരണയുമാണ് വിഷുവിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. കോവിഡ് ഇടവേളയ്ക്ക് ശേഷം കാസർഗോഡ് നഗരം വിഷു വിപണിയിൽ പഴയകാല പ്രൗഢി തിരിച്ചു പിടിച്ചു. വിഷു ആഘോഷങ്ങൾക്കായുള്ള സാധനങ്ങൾ വാങ്ങുവാനെത്തുന്നവരുടെ വലിയ തിരക്കാണ് നഗരത്തിൽ അനുഭവപ്പെടുന്നത്. നഗരത്തിലെ വസ്ത്രക്കടകളിലും പച്ചക്കറിക്കടകളിലും പടക്കക്കടകളിലും വലിയ രീതിയിലുള്ള തിരക്കാണുള്ളത്. വഴിയോര കച്ചവടങ്ങളും നഗരത്തിൽ സജീവമാണ്. വിഷു വിപണിയെ ലക്ഷ്യം വെച്ച് അന്യസംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി പേരാണ് വഴിയോര വ്യാപാരത്തിനായി കാസർഗോഡ് എത്തിയിരിക്കുന്നത്. പച്ചക്കറികളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെയും വിലക്കയറ്റം വിഷു ആഘോഷത്തിന് മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ അവഗണിച്ചാണ് ആളുകൾ നഗരത്തിലെത്തുന്നത്. പച്ചക്കറികളടക്കമുള്ളവ ജനങ്ങളിലെത്തിക്കുവാൻ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ എല്ലാ കേന്ദ്രങ്ങളിലും വിഷുചന്തകളും സജീവമാണ്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. സിൽവർ ലൈൻ പദ്ധതിയുടെ ആവശ്യകത ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ പിലിക്കോട് പ്രദേശത്ത് ഡിവൈഎഫ്ഐ നേതാക്കളുടെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശനം തുടങ്ങി. കേരയിൽ പദ്ധതിയുടെ ഭാഗമായി ഭൂമിയും വീടും നഷ്ടപ്പെടുന്നവരുടെ വീടുകളിൽ ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സന്ദർശനം നടത്തുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അർദ്ധ അതിവേഗ തീവണ്ടി പാതയായ സിൽവർ ലൈൻ പദ്ധതി സങ്കുചിതമായ രാഷ്ട്രീയ വിരോധം കൊണ്ടും അശാസ്ത്രീയമായ പരിസ്ഥിതിവാദം കൊണ്ടും ഇല്ലാതാക്കാൻ വിടില്ലെന്ന് പ്രഖ്യാപിച്ച് ഡിവൈഎഫ്ഐ നേതാക്കളുടെ നേതൃത്വത്തിൽ ഗൃഹസന്ദർശനം തുടങ്ങി. വികസന വേഗതയ്ക്കും തൊഴിൽ വളർച്ചയ്ക്കും കേരയിൽ വേണമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഗൃഹസന്ദർശനം നടത്തി വരുന്നത്. കേരളത്തിലെ നിലവിലെ യാത്രാ സൗകര്യങ്ങളുടെ അപര്യാപ്തത പരിഹരിക്കുന്നതിനായി പൊതുഗതാഗതം ശക്തിപ്പെടുത്തുകയെന്ന ആശയത്തിലൂന്നി കേരള റെയിൽ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയെക്കുറിച്ച് രാഷ്ട്രീയ പ്രേരിതമായും ദുഷ്ടലാക്കോടെയും തെറ്റായ പ്രചരണങ്ങൾ സമൂഹത്തിൽ നടക്കുന്നുണ്ടെന്നും ഡിവൈഎഫ്ഐ നേതാക്കൾ പറയുന്നു. കേരളത്തിന്റെ അടിസ്ഥാന വികസന മുന്നേറ്റത്തിൽ പരമപ്രധാനമായ കുതിച്ചുചാട്ടമാണ് കേരളയിൽ യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ വൈവിധ്യപൂർവമായ വികസന പദ്ധതികളുടെ തുടർച്ചയായി കേരളയിൽ പദ്ധതി കേരളത്തിൽ പൂർത്തി യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളിലേക്ക് സർക്കാർ പോകുമ്പോൾ ഏതു വിധേനയും അതിനെ തകർക്കാനുള്ള നീക്കമാണ് ചില നിഷ്പക്ഷ താല്പര്യക്കാർ കേരളത്തിൽ നടത്തുന്നത്. എന്നാൽ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മനുഷ്യരും ഈ റെയിലിൻ്റെ കടന്നുപോകുന്ന
പാതയിൽ താമസിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും ഈ പദ്ധതി വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നാണ് ഡിവൈഎഫ്ഐ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീടുകൾ കയറി ഇറങ്ങുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം. തൃക്കരിപ്പൂർ ബ്ലോക്കിലെ പിലിക്കോട് പ്രദേശത്ത് കേരയിൽ ഭാഗമായി ഭൂമിയും വീടും നഷ്ടപ്പെടുന്നവരുടെ വീടുകളിൽ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സന്ദർശനം നടത്തിയത്. ഡിവൈഎഫ്ഐ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് സി വി ശരത്, സെക്രട്ടറി കെ കനേഷ്, ജോയിന്റ് സെക്രട്ടറി ബജിത്ത് മാനായി, വൈശാഖ് കൊടക്കാട് എം ബിബിൻ, എൻ രാഗേഷ്, ജിഷ്ണു പിലിക്കോട്, പഞ്ചായത്ത് അംഗം കെ പ്രദീപൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ. സാമൂഹിക ക്ഷേമത്തിനും മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൻ്റെ നവീകരണം ഉടൻ പൂർത്തിയാക്കുന്നതിനുള്ള പ്രാർത്ഥനയുമായി എടനീർമഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതി പദയാത്ര നടത്തി. എടനീർമഠം മുതൽ മധൂർ ക്ഷേത്രം വരെയായിരുന്നു പദയാത്ര നടത്തിയത്. സാമൂഹിക ക്ഷേമത്തിനും കൂട്ടായ്മ സജീവമാക്കി മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൻ്റെ നവീകരണം ഉടൻ പൂർത്തിയാക്കുന്നതിനുമുള്ള പ്രാർത്ഥനയുമായി എടനീർമഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതിയുടെ പദയാത്ര. എടനീർമഠത്തിൽ നിന്നും മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിലേക്കാണ് പദയാത്ര നടത്തിയത്. മഠത്തിൻ്റെ ചരിത്രത്തിൽ എടനീർമഠാധിപതി നടത്തുന്ന ആദ്യ പദയാത്രയായിരുന്നു ഇത്. 8 നാളികേരത്തിൻ്റെ മഹാഗണപതി ഹോമവും ദക്ഷിണാമൂർത്തി ആരാധനയും കഴിഞ്ഞ് രാവിലെ 6 മണിക്കായിരുന്നു എടനീർമഠത്തിൽ നിന്നും സ്വാമി സച്ചിദാനന്ദ ഭാരതി പദയാത്ര തുടങ്ങിയത്. വിദ്യാനഗർ, അണങ്കൂർ, നുള്ളിപ്പാടി, മല്ലികാർജുന ക്ഷേത്രം, കറന്തക്കാട്, സൂർലു ഗണേശ മന്ദിരം, രാംദാസ് നഗർ, ഉളിയത്തടുക്ക എന്നിവിടങ്ങളിലൂടെ 20 കിലോമീറ്ററോളം ദൂരം താണ്ടി 10 മണിക്കാണ് മധൂർ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിൽ സ്വാമി സച്ചിദാനന്ദ ഭാരതി എത്തിയത്. സ്വാമിയുടെ വകയായി 108 നാളികേരത്തിൻ്റെ മഹാഗണപതി ഹോമവും ക്ഷേത്രത്തിൽ നടന്നു. ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ മാണില ശ്രീധാമ മോഹൻദാസ പരമഹംസ സ്വാമിജി, ക്ഷേത്ര തന്ത്രിവര്യൻ ബ്രഹ്മശ്രീ ഉളിയത്തായ വിഷ്ണു ആസ്ര, ബി ഗോപാലചെട്ടിയാർ പെർള, യു ടി ആൾവ, ഡോക്ടർ ബി എസ് റാവു, ജയദേവ കണ്ടിഗെ, ശ്രീകൃഷ്ണ ഉപാധ്യായ, ക്ഷേത്രം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എം ബാബു എന്നിവർ സംബന്ധിച്ചു. സ്വാമി സച്ചിദാനന്ദ ഭാരതി മഠാധിപതിയായി പീഠാരോഹണം ചെയ്യുമ്പോൾ തീരുമാനിച്ചതായിരുന്നു പദയാത്ര. അയോധ്യയിൽ ശങ്കരാചാര്യ ആധ്യാത്മിക കേന്ദ്രം സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായി വാരണാസിയിൽ ചേർന്ന സന്യാസി സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനുള്ള യാത്രയിലായിരുന്നു അത്. 700 വർഷങ്ങൾക്ക് മുൻപ് തൃശ്ശൂരിൽ നിന്നും കാശിയിലേക്ക് പുറപ്പെട്ട് എടനീരിലെത്തിയ സന്യാസ ശ്രേഷ്ഠനാണ് നാട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി എടനീരിൽ തങ്ങി നാട്ടുകാരുടെ സഹായത്തോടെ എടനീർമഠം സ്ഥാപിച്ചത്. ആ യാത്ര ഓർമ്മയുടെ കൂടിയാകും നാടിൻ്റെ ക്ഷേമത്തിനൊപ്പം മധൂർ ക്ഷേത്ര നവീകരണം ഉടൻ പൂർത്തിയാക്കുന്നതിന് മധൂർ ക്ഷേത്ര സന്നിധിയിലേക്കുള്ള സ്വാമി സച്ചിദാനന്ദ ഭാരതിയുടെ പ്രാർത്ഥനാ പദയാത്ര. വ്യാഴാഴ്ച മുതലാണ് ക്ഷേത്രത്തിൽ 5 ദിവസം നീളുന്ന വാർഷിക ഉത്സവത്തിന് കൊടിയേറ്റം. 12 വർഷം മുൻപ് തുടക്കം കുറിച്ച നവീകരണം ഉടൻ പൂർത്തിയാകുന്നതിന് പ്രാർത്ഥനയുമായി വിവിധ ക്ഷേത്രങ്ങളിലെ ഭജനാ സംഘങ്ങൾ മധൂർ ക്ഷേത്രത്തിൽ ഭജന നടത്തുന്നുണ്ട്. 48 ദിവസ ഭജന 22-ന് സമാപിക്കും. 25 കോടിയോളം രൂപ ചെലവിലാണ് ക്ഷേത്രത്തിലെ ആദ്യഘട്ട നവീകരണം. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ബീറ്റാ തലാസീമിയ മേജർ എന്ന മാരക അസുഖം ബാധിച്ച 10 വയസ്സുകാരി ചികിത്സാ സഹായം തേടുന്നു. പാക്കത്തെ പ്രമോദ് ബിന്ദു ദമ്പതികളുടെ മകൾ വിവേകയാണ് ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം തേടുന്നത്. പ്രമോദ് ബിന്ദു ദമ്പതികളുടെ മകളായ 10 വയസ്സുകാരി വിവേക ജന്മനാൽ തന്നെ ബീറ്റ തലാസിമിയ മേജർ എന്ന മാരകമായ അസുഖം ബാധിച്ച് ദുരിതം അനുഭവിക്കുകയാണ്. 12 ദിവസത്തിലൊരിക്കൽ രക്തം മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തുന്നത്. ബംഗളൂരുവിലെ നാരായണ ഹൃദയാലയത്തിലെ ഹെമറ്റോളജിസ്റ്റ് ഡോക്ടർ സുനിൽ ഭട്ട് മജ്ജ മാറ്റിവെക്കലാണ് ഏകം പോവഴിയെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിന് ഏകദേശം 50 ലക്ഷത്തിൽപരം രൂപ ചെലവ് വരും എന്നതാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ഭീമമായ ചികിത്സാ ചെലവ് താങ്ങാനാവാതെ പകച്ചു നിൽക്കുകയാണ് നിർധനരായ ഈ കുടുംബം. പ്രമോദ് ലോട്ടറി വിൽപ്പന നടത്തിയും ബിന്ദു തയ്യൽ ജോലി ചെയ്തുമാണ് കുടുംബം മുന്നോട്ടു പോകുന്നത്. മജ്ജ മാറ്റിവെക്കൽ ചികിത്സയും തുടർ ചികിത്സയും ഏകദേശം 1 വർഷക്കാലം വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ചികിത്സയെ തുടർന്ന് കടബാധിതയിലാണ് കുടുംബം. ഇപ്പോൾ കുട്ടിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഒരു ജനകീയ ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണെന്ന് ചികിത്സാ സഹായ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. 12 ദിവസത്തിലൊരിക്കൽ ആ കുട്ടിക്ക് രക്തം മാറ്റി വെക്കണം. അപ്പോൾ ചികിത്സയുമായി ബന്ധപ്പെട്ട്
ബാംഗ്ലൂരിൽ നാരായണാലയത്തിലെ ഡോക്ടർ പറയുന്നത് ആ കുട്ടിയുടെ മജ്ജ മാറ്റി വെക്കണം എന്നാണ്. മജ്ജ മാറ്റി വെക്കുന്ന ചികിത്സക്ക് ഏകദേശം 50 ലക്ഷം രൂപയുടെ ചിലവാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. ഭീമമായ ഈ സംഖ്യ ആ കുടുംബത്തിന് മാത്രമായി ചിലവഴിച്ച് ആ കുട്ടിയെ ചികിത്സിക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ടാണ് അവിടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ്, നാട്ടുകാർ, അവിടുത്തെ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകന്മാർ എല്ലാവരും ചേർന്നുകൊണ്ട് ആ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി ഒരു ചികിത്സാ സഹായ കമ്മിറ്റി ഉണ്ടാക്കുകയും നാട്ടുകാരോട് ഉദാരമായ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദാരപതികളുടെ നിർലോഭമായ സഹായം കൊണ്ട് മാത്രമേ ആ നിർധനനായ കുട്ടി രക്ഷപ്പെടുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഉദാരമായി സംഭാവന ചെയ്ത് കുട്ടിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ സഹായം നൽകണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ ചികിത്സാ കമ്മിറ്റി രക്ഷാധികാരി സി എച്ച് കുഞ്ഞമ്പു MLA, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ, ചികിത്സാ കമ്മിറ്റി ചെയർമാൻ രാഘവൻ വെളുത്തോളി, പള്ളിക്കര പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി ജയശ്രീ, ചികിത്സാ കമ്മിറ്റി കൺവീനർ കെ വി ഭാസ്കരൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ CITU നേതൃത്വത്തിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ധർണ നടത്തി. നിരവധി പേർ ധർണാ സമരത്തിൽ പങ്കെടുത്തു. ഇന്ധനവില വർധനവ് പിൻവലിക്കുക, ടോൾ നിരക്ക് വർധന പിൻവലിക്കുക, മോട്ടോർ വ്യവസായത്തെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ധർണ സംഘടിപ്പിച്ചത്. ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ഗിരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരായ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇത്തരം യാത്രാ സംവിധാനങ്ങളെല്ലാം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കണം. ആ നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യാൻ വേണ്ടി കഴിയും അത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അതിനൊന്നും തന്നെ യാതൊരു വിലയും കൽപ്പിക്കാതെ എല്ലാം ഒട്ടക മുതലാളിമാരെ തീരുമാനത്തിനനുസരിച്ചുകൊണ്ട് വിട്ടുകൊടുക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു പോകുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ചതും ഡിവിഷൻ പ്രസിഡന്റ് രാജൻ കരിച്ചേരി അധ്യക്ഷത വഹിച്ചു. ഡിവിഷൻ സെക്രട്ടറി സത്യജിത്ത് പെരിയ സ്വാഗതം പറഞ്ഞു. രാമചന്ദ്രൻ മധുർ, രത്നാകര ആൽവ, സുരേഷ് കോട്ടൂർ, ഉൽപ്പലാക്ഷൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. വിലക്കയറ്റത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ചൌക്കി ടൗണിൽ നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീബ് ചൌക്കി, വൈസ് പ്രസിഡന്റ് മൂസ ബാസിദ്, സെക്രട്ടറി അസിർ കുന്നിൽ, സിദ്ദിഖ് ബദർ നഗർ, എ പി ഷംസുദ്ദീൻ, നസീർ കല്ലങ്കൈ, നാസർ ചൌക്കി, സമീർ ചൌക്കി, ഷാസുലി കല്ലങ്കൈ, നവാസ് തോട്ടിൽ, അബ്ദുള്ള കുളങ്ങര തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. സത്യസന്ധതയും കൃത്യതയും പാലിച്ച് നിരന്തര പഠന നിരീക്ഷണങ്ങൾ നടത്തുന്നവർക്ക് ഏതു മേഖലയിലും വിജയം കൈവരിക്കുവാനാകൂ എന്ന് പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. ചെറുവത്തൂർ ചക്രപുരം നരസിംഹ ലക്ഷ്മിനാരായണ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ധ്വജപ്രതിഷ്ഠാ കുടിയേറ്റ മഹോത്സവ ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏകദേശം ഒരു 25 കൊല്ലം അവിടെ സ്കൂളിൽ ജോലി ചെയ്തു. 2009 സർക്കാർ എനിക്കൊരു അംഗീകാരം തന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം കിട്ടിയ അപ്പോൾ ആ നാട്ടുകാർ എനിക്കൊരു മട്ടന്നൂർ അവിടെയും ഉണ്ടാക്കി. മനപ്പടി കഴിഞ്ഞാൽ ഉടനെ വരുന്നത് മട്ടന്നൂർ പടിയാണ്. അപ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഞാനിവിടെ മാധവൻ സാറായിട്ട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഒരു സ്മാരകം ഉണ്ടായിട്ടുള്ള ഒരു കലാകാരൻ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, അതാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി. ആഘോഷ കമ്മിറ്റി ചെയർമാൻ തിരുവാതിരകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ മുഖ്യാതിഥിയായിരുന്നു. ക്ഷേത്രം ട്രസ്റ്റി ചെയർമാൻ കരിമ്പിൽ കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം കുഞ്ഞിരാമൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജേന്ദ്രൻ പയ്യാടക്കത്ത്, സി വി ഗിരീശൻ, സാമ്പത്തിക കമ്മിറ്റി ചെയർമാൻ പ്രദീപൻ രാമപുരത്തെ, ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർ പി ടി ഹരിഹരൻ, ട്രഷറർ ഇടയിലം രാധാകൃഷ്ണൻ നമ്പ്യാർ, വി വി ഗംഗാധരൻ, വി വി ബാബുരാജ്, കെ എൻ വാസുദേവൻ നായർ, കെ ശ്രീജ എന്നിവർ സംസാരിച്ചു. ക്ഷേത്രത്തിൽ പുതുതായി നിർമ്മിച്ച സരസ്വതി മണ്ഡപ സമർപ്പണം വി വി ബാബുരാജുമാരാർ നിർവഹിച്ചു. മഹോത്സവത്തിന്റെ ഭാഗമായി കുട്ടമത്ത് പള്ളിയിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. രാത്രി നാദാലയം കലാസംഘത്തിന്റെ ഭക്തിഗാനസുദ്ധയും നടന്നു. ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ.
കെഎസ്ആർടി എംപ്ലോയീസ് അസോസിയേഷൻ സിഐടിയുവിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. മാർച്ചിലും ധർണയിലും നിരവധി പേർ പങ്കെടുത്തു. കെഎസ്ആർടിസിക്ക് കമ്പനി നൽകുന്ന ഡീസൽ വില മാർക്കറ്റ് വിലയേക്കാൾ 26 രൂപ അധികം ഈടാക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ചാണ് കെഎസ്ആർടിസി എംപ്ലോയീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. മാർച്ചിന് ശേഷം നടന്ന ധർണ സംസ്ഥാന സെക്രട്ടറി ടി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ദിവസം 4 ലക്ഷം ലിറ്റർ ഡീസൽ വാങ്ങുന്ന കെഎസ്ആർടിസിക്ക് 21 രൂപ വെച്ച് കൂട്ടുമ്പോൾ 1,08,00,000 1,08,00,000 രൂപ ഒരു ദിവസം ഒരു മാസം സ്വാഭാവികമായി എത്ര കോടി വരും? അത്ര കോടി രൂപ എവിടെ നിന്നാണ് ബസ് ചാർജ് ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി പോവാൻ? ആ ബസ് ചാർജ് വന്നതിലൂടെ സ്ഥാപനത്തിൽ നിന്ന് കട്ടിച്ച് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന കേരള ഗവൺമെന്റിന്റെ തീരുമാനത്തിന് അട്ടിമറിക്കുന്ന രൂപത്തിലാണ് ഈ 21 രൂപയുടെ വർദ്ധന വരുന്നുള്ള കാര്യം നമ്മൾ ഭയപ്പെടുത്തുക. ജില്ലാ പ്രസിഡന്റ് സി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മോഹനൻപാടി എം ലക്ഷ്മണൻ, കെ സന്തോഷ്, രശ്മി നാരായണ, എം എസ് കൃഷ്ണകുമാർ, കെ എം ബാലകൃഷ്ണൻ, പി ജയചന്ദ്രൻ, കെ ആർ ബിജു എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്. ഭാസ്കരക്കുമ്പള രക്തസാക്ഷി ദിനാചരണം DYFI വിപുലമായി ആചരിച്ചു. മധുരക്കാട് യൂണിറ്റിന്റെയും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. DYFI ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്ന ഭാസ്കര കുമ്പളയുടെ രക്തസാക്ഷിത്വത്തിന്റെ 25-ാം വാർഷികം വിപുലമായി ആചരിച്ചു. DYFI മധുരക്കാട് യൂണിറ്റിന്റെയും കഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ശോഭ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ DYFI മധുരക്കാട് യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പ്രമോദ് അധ്യക്ഷനായി, ചിത്താരി മേഖലാ സെക്രട്ടറി ഷനൽകുമാർ, CPIM മധുരക്കാട് ബ്രാഞ്ച് സെക്രട്ടറി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മധുരക്കാട് യൂണിറ്റ് സെക്രട്ടറി അഭിലാഷ് സ്വാഗതം പറഞ്ഞു. ക്യാൻസർ ക്ഷയരോഗികൾക്ക് വിഷുക്കോടിയും കിറ്റും വിതരണം ചെയ്ത് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ PP യൂണിറ്റ്. കിടപ്പ് രോഗികൾക്ക് സാന്ത്വന പരിചരണത്തിന്റെ ഭാഗമായാണ് കിറ്റ് വിതരണം നടത്തിയത്. കാഞ്ഞങ്ങാട് റോട്ടറി, രതീഷ് കൂട്ടായ്മ, കാഞ്ഞങ്ങാട് ദീപ ഗോൾഡ്, നന്മമരം എന്നിവയുടെ സഹകരണത്തോടെയാണ് കാഞ്ഞങ്ങാട് ജില്ലാശുപത്രിയിലെ PP യൂണിറ്റ് കിറ്റ് വിതരണം നടത്തിയത്. ക്യാൻസർ ക്ഷയരോഗികൾക്ക് വിഷുക്കോടിയും കിറ്റുകളുമാണ് സമ്മാനിച്ചത്. കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷ KV സുജാത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എല്ലാം ചേർന്നിട്ടും എല്ലാ വിഭാഗം ആളുകളും ആഘോഷമായിട്ട് കൊണ്ടാടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ അവരിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായമായിട്ട് സമ്മാനങ്ങളായിട്ട് പോകുന്നത് എന്നും സന്തോഷകരമാണ്. അത് എനിക്ക് തോന്നുന്നു പാഷാണി സിസ്റ്റും ഡോക്ടറൊക്കെ അവർക്ക് കിട്ടിയിട്ടുള്ള അവാർഡ് തുക ഉൾപ്പെടെ ഇതിനുവേണ്ടി ചെലവഴിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നന്മയുടെ വഴിയിൽ കരുണയുടെ പ്രകാശം വിതറുന്ന ഇത്തരം പരിപാടികളാണ് സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതെന്ന് നഗരസഭാ അധ്യക്ഷ അഭിപ്രായപ്പെട്ടു. കാഞ്ഞങ്ങാട് റോട്ടറി പ്രസിഡന്റ് സന്ദീപ് ജോസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രവി രാംദാസ്, ജില്ലാ TB ഓഫീസർ ഡോക്ടർ TP ആമന എന്നിവർ മുഖ്യ അതിഥികളായി. കാഞ്ഞങ്ങാട് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ KV സരസ്വതി, കെ ലത, കൗൺസിലർമാരായ എം ബൽരാജ്, KV സുശീല, യു കുസുമം, എം ശോഭന, ദേശീയ ആരോഗ്യ ദൗത്യം പ്രോഗ്രാം മാനേജർ ഡോക്ടർ രജിത് കൃഷ്ണൻ, ജില്ലാശുപത്രി RMO ഡോക്ടർ ശ്രീജിത് മോഹൻ, സി യൂസഫ് ഹാജി, രതീഷ് കൂട്ടായ്മ വനിതാ വിഭാഗം സെക്രട്ടറി രമ്യ രതീഷ്, റോട്ടറി സെക്രട്ടറി എ മനോജ് കുമാർ, പാലിയേറ്റീവ് കെയർ സെക്രട്ടറി TK ജോഷി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. തച്ചങ്ങാട് ബാലകൃഷ്ണൻ ചരമവാർഷിക ദിനാചരണം. ഒരു മാസം നീണ്ടു നിൽക്കുന്ന വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി കുറിച്ചിക്കുന്ന് കോളനിയിൽ വിഷുക്കിറ്റ് വിതരണം ചെയ്തു. പ്രമുഖ കോൺഗ്രസ് നേതാവും സഹകാരിയുമായിരുന്ന തച്ചങ്ങാട് ബാലകൃഷ്ണന്റെ 6-ാം ചരമവാർഷികം ഒരു മാസം നീണ്ടുനിൽക്കുന്ന പരിപാടികളോടെ നടത്തുകയാണ്. ഇതിന്റെ ഭാഗമായി കുറിച്ചിക്കുന്ന് കോളനിയിൽ വിഷുക്കിറ്റ് വിതരണം ചെയ്തു. ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി രാജൻ പെരിയ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ നാട്ടിൽ കോവിഡിന്റെ ഈ മഹാമാരിയുടെ കാലഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെയും നിയുക്ത ഭടന്മാർ വളരെയധികം ഉത്സാഹത്തോടു കൂടി ഇങ്ങനെയുള്ള കോളനികളും മറ്റു ചില പാവപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ വിപുലമായ രീതിയിൽ കിറ്റ് വിതരണം നടത്തിയതായി നമുക്കറിയാം. പക്ഷെ ഇന്നത്തെ സാഹചര്യം മാറി, നമ്മളെല്ലാവരും രോഗമുക്തരായി മാറിയിരിക്കുക. നമ്മുടെ പ്രദേശം മറ്റും കോവിഡ് രോഗത്തിൽ നിന്ന് മുക്തി നേടിയിരിക്കുകയാണ്. ആ സന്ദർഭത്തിലും ഒരു കോൺഗ്രസിൻ്റെ പഴയകാല 10-45 വർഷക്കാലം കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം നടത്തിയാണ്.
സംഘാടക സമിതി ചെയർമാൻ സുകുമാരൻ പൂച്ചക്കാട് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം പി എം ഷാഫി, സംഘാടക സമിതി കൺവീനർ ചന്ദ്രൻ തച്ചങ്ങാട്, ജവഹർ ബാലമഞ്ച്, ജില്ലാ ചെയർമാൻ രാജേഷ് പള്ളിക്കര, യൂത്ത് കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ രാജു കുറിച്ചിക്കുന്ന്, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ സുന്ദരൻ കുറിച്ചിക്കുന്ന്, വി വി കൃഷ്ണൻ, മണ്ഡലം കോൺഗ്രസ് നേതാക്കളായ എം രത്നാകരൻ നമ്പ്യാർ, ദിവാകരൻ കരിച്ചേരി, മഹേഷ് തച്ചങ്ങാട്, മജീദ് പള്ളിക്കര തുടങ്ങിയവർ സംസാരിച്ചു. ഏപ്രിൽ 3-നായിരുന്നു 6-ാം ചരമവാർഷിക ദിനം. വാർഷിക ദിനത്തിൽ ചരമവാർഷിക പൊതുയോഗവും പുരസ്കാര വിതരണവും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ക്വിസ് മത്സരവും നടത്തിയിരുന്നു. ഏപ്രിൽ 24-ന് ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കും. ഇതോടുകൂടി ഒരു മാസം നീണ്ടുനിൽക്കുന്ന പരിപാടിക്ക് സമാപനം കുറിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സമ്പൽ സമൃദ്ധിയുടെ പൊൻകണിയുമായി വിഷു വന്നെത്തി. കോവിഡ് ആശങ്കകൾ ഒഴിഞ്ഞ സാഹചര്യത്തിൽ ഇത്തവണ വിഷു ആഘോഷം കെങ്കേമമാക്കുവാനുള്ള ഒരുക്കങ്ങളിൽ മലയാളികൾ. കേരയിൽ പദ്ധതിയുടെ ആവശ്യകത ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ പിലിക്കോട് പ്രദേശത്ത് ഗൃഹസന്ദർശനവുമായി DYFI. തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഗൃഹസന്ദർശനം. സാമൂഹിക ക്ഷേമത്തിനും മധൂർ ക്ഷേത്രത്തിന്റെ നവീകരണം ഉടൻ പൂർത്തിയാക്കുന്നതിനുള്ള പ്രാർത്ഥനയുമായി എടനീർ മഠാധിപതി സ്വാമി സച്ചിദാനന്ദ ഭാരതിയുടെ പദയാത്ര. എടനീർമഠം മുതൽ മധൂർ ക്ഷേത്രം വരെയായിരുന്നു പദയാത്ര. ബീറ്റാ തലാസീമിയ മേജർ എന്ന മാരക അസുഖം ബാധിച്ച 10-വയസ്സുകാരി ചികിത്സാ സഹായം തേടുന്നു. പാക്കത്തെ വിവേകയാണ് ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നത്. മോട്ടോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ധർണ നടത്തി. നിരവധി പേർ ധർണാ സമരത്തിൽ പങ്കെടുത്തു. ഭാസ്കര കുമ്പള രക്തസാക്ഷി ദിനാചരണം. DYFIയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.